ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു പീനാക്കുളോട കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫ്രഷ് പൈനാപ്പിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാൻഡ് പൈനാപ്പിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പൈനാപ്പിൾ 2 കപ്പോളം പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞത്, 1.5 കപ്പ് വെള്ളം ചേർത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതാണത്. നമുക്ക് കാൻഡ് പൈനാപ്പിൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക, പ്രശ്നമല്ല. ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതുപോലെ സിറപ്പും പൈനാപ്പിളും സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. ഈ സിറപ്പ് വെച്ചിട്ടാണ് നമ്മൾ സ്പഞ്ച് സോക്ക് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് എന്ന് പറയണത് കോക്കനട്ട് ക്രീമാണ്. അപ്പോൾ കോക്കനട്ട് ഫ്ലേവേർഡ് ആയിട്ടുള്ള ക്രീമാണ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ക്രീം കിട്ടുന്നുണ്ടെങ്കിൽ സാധാ വിപ്പിംഗ് ക്രീമിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യാം. അതല്ല, കോക്കനട്ടിൻ്റെ എസൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിവിടെ കോക്കനട്ട് പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ 1 കപ്പോളം വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് കോക്കനട്ട് പൗഡറാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീം ഒരുപാട് തിക്കാവുന്നതിൻ്റെ മുന്നേ കോക്കനട്ട് പൗഡർ ആഡ് ചെയ്യാണ് നല്ലത്. ഞാനിതിലേക്ക് 1/2 കപ്പോളം വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ചൂടാറിയതാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ക്രീം അൺസ്വീറ്റൻഡ് ക്രീം ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ സ്വീറ്റൻഡ് ക്രീം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് യൂസ് ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ട് തിക്കാവുന്നവരൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഫില്ലിങ്ങിന് വേണ്ട ക്രീം ഓർഡർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ചെയ്യാനായിട്ട് ഞാൻ 8 ഇഞ്ചിൻ്റെ ഒരു സ്പഞ്ചിനെ 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്ത ക്രീമുണ്ട്, നേരത്തെ വേവിച്ച് വെച്ച പൈനാപ്പിളിൻ്റെ പീസസ് ഉണ്ട്, പിന്നെ പൈനാപ്പിൾ സിറപ്പ് വെച്ചിട്ടാണ് ഓരോ ലെയറും നമ്മൾ വെറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ക്രീം ഫില്ലിംഗ് കൊടുത്ത് പിന്നെ പൈനാപ്പിളിൻ്റെ പീസസ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെ നമ്മൾ ഓരോ ലെയറും അറേഞ്ച് ചെയ്തെടുക്കണം. ഈ പൈനാപ്പിളിൻ്റെ ഫില്ലിങ് ഒന്ന് ബൈൻഡായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജാമിൻ്റെ ഒരു കൺസിസ്റ്റൻസി, അല്ലെങ്കിൽ ഒരു പൈ ഫില്ലിങ്ങിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ക്രം കോട്ട് ചെയ്തിട്ട് എന്തായാലും 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെക്കണം. എന്നിട്ട് വേണം നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ. ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് വിപ്പ്ഡ് ക്രീം റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോയിൽ കാണുന്ന പോലെ ക്രീം എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പൈപ്പിംഗ് ഓൺ ഏത് ഡെക്കറേഷൻസ് വേണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് ജസ്റ്റ് എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഡെസിക്കേറ്റ് കോക്കനട്ട് കേക്കിൻ്റെ മൊത്തം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ചെറിയൊരു സ്പാറ്റില വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതവിടെ ഫേമായിട്ട് ഇരുന്നോളും. ഞാനിവിടെ 1/2 മിനിറ്റ് നൂസിൽ യൂസ് ചെയ്ത് കുറച്ച് റോസറ്റ് പൈപ്പിംഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ കുറച്ച് പൈനാപ്പിൾ പീസസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. വളരെ ഈസി ആയിട്ട് അങ്ങനെ പിനാക്കുളട കേക്ക് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പൈനാപ്പിളിൻ്റെയും അതുപോലെ കോക്കനട്ടിൻ്റെ ഫ്ലേവർ വരുമ്പോൾ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റുള്ളൊരു കേക്ക് തന്നെയാണ്. അപ്പോൾ ഇൻഷാ അള്ളാ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.